സോ ഹലോ ഗായ്സ്, എല്ലാ കൂട്ടുകാരും കോണാപ്പിൾ ഗെയിമിങ്ങിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഗായ്സ്. നമ്മൾ വീണ്ടും നമ്മുടെ മൈൻക്രാഫ്റ്റ് ലെറ്റ്സ് പ്ലേ സീരീസിൻ്റെ ഫോർത്ത് എപ്പിസോഡായിട്ട് വന്നിരിക്കുകയാണ് ഗായ്സ്. സോ നമുക്ക് ടൈം കാണണ്ട, ലെറ്റ്സ് സ്റ്റാർട്ട്. ഓക്കെ ഗായ്സ്, അപ്പം അതെ, എത്ര നാളുകൾക്ക് ശേഷമാണ് അറിയാം ഗേസ് ഈ ഒരു ലെറ്റ്സ് പ്ലേ സീരീസിൻ്റെ വേൾഡിലേക്ക് കയറണത്. അന്നും ഞാൻ പാപ്പരനെ, ഇന്നും ഞാൻ പാപ്പരനെ പറഞ്ഞില്ല. ആ ബൈ ദ വൈ, നമുക്ക് കുറച്ച് ആർമറൊക്കെ കിട്ടിയിട്ടുണ്ട്. അത് എവിടുന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വേറൊരു വില്ലേജ് അപ്പോട്ട് അങ്ങ് കണ്ടുപിടിച്ചിട്ടുണ്ട് ഗേസ്. അപ്പോൾ ഇപ്പം നിങ്ങൾ ചോദിക്കുന്നുണ്ടാവും, ഞാൻ ഇത്ര ദിവസം എവിടെയായിരുന്നു, കുറേ ദിവസത്തിന് ശേഷമാണല്ലോ ലെറ്റ്സ് പ്ലേയിലെ വീഡിയോ കിട്ടണമെന്ന്. ഗേസ് ഞാൻ ഭയങ്കര തിരക്കിലായിരുന്നു ഗേസ്. യെസ് ഗേസ്, ഭയങ്കര തിരക്ക്. വേറെ ഒന്നുമില്ല, ഞാൻ നമ്മുടെ അർജുൻ എംബിയുടെ സെർവറിൽ, അനാർക്കി സെർവറിൽ ഒന്ന് ജോയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടെ ഗ്രൈൻഡിങ്ങും അങ്ങനെ ഒരുപാട് തിരക്കിലായിരുന്നു. അതുകൊണ്ട് വീടാൻ പറ്റിയില്ല. പിന്നെ രണ്ടാമത്തെ റീസൺ, എന്നെ ഈ ലെറ്റ്സ് പ്ലേ സീരീസ് വേർപ്പിച്ച കേസ്. അതെന്താന്ന് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഞാനിപ്പോൾ ഒന്ന് പോയി കടന്നുറങ്ങട്ടെ കേട്ടോ. ഓക്കെ ഗേസ്, അപ്പോൾ ഞാൻ ഉറങ്ങിയിട്ടുണ്ട്. ഈ ഒരു മൈൻക്രാഫ്റ്റ് ലെറ്റ്സ് പ്ലേ സീരീസിനെ ഒരുപാട് വേർപ്പിച്ച കേസ്. എന്നെ ഈ ഒരു വേൾഡ് അങ്ങ് വേർപ്പിച്ചില്ലാണ്ടാക്കിയോണ്ടാണ് എത്ര ദിവസം ഇതിൽ കയറി കളിക്കാഞ്ഞത്. എൻ്റെ ഒരു ഫുഡൊന്നും ഇല്ല, ഫുഡ് കുറച്ച് വേണ്ടി വരും. ഓക്കെ, അപ്പം അതിന് മുന്നേ ബൈ ദ ബൈ, ഞാനതേ പുതിയ കൺട്രോളിൽ കളിക്കാൻ പഠിച്ചിട്ടുണ്ട് ഗേസ്. ഒരുപാട് പേരെന്നോട് പറഞ്ഞു ഈ ഒരു കൺട്രോളാണ് നല്ലത്, ഈ ഒരു കൺട്രോൾ അടിപൊളിയാണ്. ഞാൻ നമ്മുടെ പോക്കറ്റ് എഡിഷനിലും മറ്റ് കൺട്രോളുണ്ടായിരുന്നു കളിക്കുന്നുണ്ടായിരുന്നത്, കൂടുതൽ പേരും അതുകൊണ്ട് തന്നെയാണ് കളിക്കുന്നത്. പക്ഷേ ഈ ഒരു കൺട്രോൾ ബെസ്റ്റാണെന്നൊക്കെ പറഞ്ഞു, പി വി പിക്ക് അടിപൊളിയാണെന്ന് പറഞ്ഞു. ഞാൻ ഈ ഒരു കൺട്രോൾ ഒന്ന് ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കി ഗേസ്. പക്ഷേ പറഞ്ഞതുപോലെ തന്നെ ആയിരുന്നു, പക്ഷേ എന്നല്ല, അടിപൊളി കൺട്രോളാണ് ഗേസ്. നമ്മുടെ മറ്റേ പഴയ കൺട്രോളിനെ കാട്ടിയും ജാവേ വെല്ലുന്ന കൺട്രോളാണെന്ന് വേണമെങ്കിൽ പറയാം, കാരണം അത്രയ്ക്ക് അടിപൊളിയാണ്. എനിക്ക് കൺട്രോൾ ഒരുപാട് ഇഷ്ടപ്പെട്ട് കേസ്. അപ്പോൾ ഞാൻ ആ ഒരു ഗ്യാപ്പിൽ ഈ കൺട്രോൾ കളിക്കാൻ പഠിച്ചിട്ടുണ്ട്. ഈ ഒരു കൺട്രോളിൽ ഇപ്പോഴേക്ക് ബുദ്ധിമുട്ടുള്ളത് പാർക്കോറൊക്കെയാണ്. ബാക്കിയൊന്നും കുഴപ്പമില്ല, ബാക്കിയൊക്കെ നമുക്ക് ഈ ഒരു കൺട്രോൾ വെച്ച് നമുക്ക് ഒരുപാട് ഗുണമുണ്ട്. ഈ ഒരു കൺട്രോൾ വെച്ച് നമുക്ക് ബോട്ടിൽസൊക്കെ ചെയ്യാൻ പറ്റും. ഞാൻ ട്യൂട്ടോറിയൽ അല്ല തരുന്നത്. ഓക്കെ, ഞാൻ എന്താണ് കാരണം നിങ്ങൾക്ക് പറഞ്ഞുതരാം. നമുക്ക് ഈ ഒരു മൈൻക്രാഫ്റ്റിൽ ഇനി മുന്നോട്ട് പോകണമെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ എനിക്ക് ഏറ്റവും കൂടുതൽ അത്യാവശ്യമുള്ളൊരു സാധനമാണ് ഗേസ്, ബോൺ മീൽ. ഈ ഒരു ബോൺ മീൽ ഒപ്പിക്കാൻ വേണ്ടി ഞാൻ ഒരുപാട് കഷ്ടപ്പെട്ട് ഗേസ്. ഞാൻ ഒരുപാട് സെർച്ച് ചെയ്ത് നോക്കി, ഒരുപാട് സെർച്ച് ചെയ്തു. അങ്ങനെ ഞാൻ നോക്കുമ്പോൾ എനിക്ക് ഒരു വഴി കിട്ടി, ഒരു സ്കെൽട്ടൺ സ്പോണർ. ആ ഒരു സ്പോണർ വെച്ച് നമുക്ക് ഒരു ഫാം ഉണ്ടാക്കാൻ പറ്റും. ബട്ട് ഞാൻ ഇവിടെ എവിടെയും ഒരു സ്കെൽട്ടൺ സ്പോണർ കണ്ടുപിടിച്ചിട്ടില്ല. പക്ഷേ എനിക്ക് ആ ഒരു ഇതിൽ, ആ ഒരു സെർച്ചിൽ റെക്കമെൻഡേഷനായിട്ട് വന്ന് ഗേസ്, മൂവ് ഫാം. യെസ് ഗേസ്, മൂവ് ഫാം. അതൊരു അടിപൊളി ഐഡിയ ആണെന്ന് തോന്നി. അങ്ങനെ ഞാൻ എൻ്റെ അതിബുദ്ധി ഉപയോഗിച്ച് ഞാൻ മൂവ് ഫാം ഉണ്ടാക്കാനുള്ള ട്യൂട്ടോറിയൽ ഫുള്ള് കണ്ട് മനസ്സിലാക്കി. അങ്ങനെ ഒരു മൂവ് ഫാം ഉണ്ടാക്കാൻ ഞാൻ തുടങ്ങി. ആ മൂവ് ഫാം എവിടെ വരെ എത്തിയെന്ന് എനിക്ക് പോലും അറിയില്ല ഗേസ്. ഞാൻ അത്രയും കഷ്ടപ്പെട്ട് ഒരുപാട് റിസോഴ്സസ് ഞാൻ അതിനു വേണ്ടി കളക്ട് ചെയ്ത് ഗേസ്. ഒരുപാട് റിസോഴ്സസ്. ഒരു ഫുഡില്ല, ഞാൻ ഇപ്പോൾ ചാവും. ആരെങ്കിലും വല്ലതും തരണേ, ആരെങ്കിലും വല്ലതും തരണേ. അയ്യോ, ഞാൻ ഇപ്പൊ ഫുഡിലാണ് ചാവ്. ആ ഇവിടെ ഇഷ്ടം പോലെ ആൾക്കാരുണ്ട്, ഞാൻ എങ്ങനെ പഠിക്കുന്നു. ആ അപ്പൊ നമ്മള് കഥ എവിടെ വെച്ച് നിർത്തിയത്? ആ കഥ ബാക്കി തുടരാം. അപ്പോ അങ്ങനെ ഞാൻ നമ്മളെ മൂവ് ഫാം ഉണ്ടാക്കാൻ തുടങ്ങി. ഒരുപാട് കഷ്ടപ്പെട്ടു. അങ്ങനെ ഒരുപാട് റിസോഴ്സസ് ഞാൻ കളക്ട് ചെയ്ത് എൻ്റെ മൈനിങ് ഏരിയയിലുള്ള മുഴുവൻ ഡീപ് സ്ലേറ്റും ഞാൻ മാന്തി. ഞാൻ കഷ്ടപ്പെട്ട് കഴിഞ്ഞ എപ്പിസോഡിൽ കളക്ട് ചെയ്തെടുത്ത അയൺ മുഴുവൻ ഞാൻ സ്മെൽറ്റ് ചെയ്ത് അയൺ പിക്കാക്സ് ഉണ്ടാക്കി. എന്തുകൊണ്ടോ എൻ്റെ ഒരു അഹങ്കാരം കൊണ്ട് ഞാൻ പറഞ്ഞു ആ ഒരു മൂവ് ഫാം ഞാൻ ഫുള്ളും ഡീപ് സ്ലേറ്റ് കൊണ്ട് ഉണ്ടാക്കുന്നു. അങ്ങനെ കഷ്ടപ്പാടിൻ്റെ അവസാന ഫലമായി ദോണ്ടേരിക്കണ ആ ഒരു മൂവ് ഫാം, അതും ത്രീ ലെയർ മൂവ് ഫാം. ഞാൻ ഇന്നേ വരെ ഇത്രയും കഷ്ടപ്പെട്ടില്ലേ ഗേസ്. ഈ ഒരു വേൾഡിൽ എത്ര കഷ്ടപ്പെട്ടു എന്ന് നിങ്ങൾ അത് ഉണ്ടാക്കണം ടൈം ലാപ്സൊക്കെ കണ്ട് കാണും. വലിയ കാര്യമായിട്ടൊന്നും ഞാൻ ആഡ് ചെയ്യില്ല. ബട്ട് ഈ ഒരു മോഫ് ഫാം എന്നെ ചതിച്ചു ഗേസ്, എന്നെ ചതിച്ചു. എൻ്റെ മോഫ് ഫാം ഇതിപ്പോൾ കറൻ്റ്ലി വർക്കിംഗ് അല്ല, പറഞ്ഞുകാരില്ല ഗേസ്. വർക്കിംഗ് ആണ്. ഒരു മിനിറ്റ്, ഞാൻ ഒരു സോഡ് ഉണ്ടാക്കിയിട്ട് വരട്ടെ കേട്ടോ. ഇത് വർക്കിംഗ് ആണ്. ഇത്ര നേരം
ഞാൻ പറഞ്ഞത് വർക്കിംഗ് അല്ലാന്നായിരുന്നു. ബട്ട് ഇപ്പൊ ഇത് വർക്കിംഗ് ആണ്. എന്നെ പൊട്ടനാക്കണോ? അതാക്കേണ്ട കാര്യമുണ്ടോ? കണ്ട കേസ് ഇതാണ്. ബട്ട് ഇത് എഫിഷ്യന്റ് അല്ല. ഇതിപ്പോ ഞാന് ബാക്ക് അടിച്ചിട്ട് ഒന്നും കൂടി ഗെയിം കയറുന്ന ടൈമിൽ ഈ മോബ്സ് വീണ്ടും സ്പോണാവും. പിന്നെ ഞാൻ അവരെല്ലാരും കൊന്നു കഴിഞ്ഞാൽ പിന്നെ അവർ സ്പോണാവില്ല. അതുമാത്രമാണ് ഇതിന്റെ പ്രശ്നം. ഇടണോ? കണ്ട ഇപ്പത് അവരൊന്നും സ്പോണാവണില്ല. അപ്പൊ ഇവിടെ അതിന്റെ ചെസ്റ്റൊക്കെ അവിടെ വെച്ചിരിക്കുന്നത്. നമുക്കിപ്പോ ത്രീ ലൂട്ട് കിട്ടിയിട്ടുണ്ട് അവരെ കൊന്നപ്പോ. ഒരു ബോയൊക്കെ ഇരിക്കുന്നുണ്ട്. ഇതൊക്കെ നമുക്ക് യൂസ്ഫുൾ ആവും. അപ്പൊ ഞാൻ ഇനി കേറി ഇറങ്ങി ഇവരെ കൊല്ലേണ്ടി വരും. എന്നാലേ ഇവര് സ്പോണാവുള്ളൂ. അതേപോലെ ഞാൻ ഇപ്പോൾ കയറിയിട്ട് ഇപ്പം ബാക്ക് അടിച്ചപ്പോൾ ഒന്ന് കയറി വയ്ക്കുക. അപ്പോൾ അത് ആ വീട്ടിൽ ഒരു സ്പോണാവുന്നുണ്ട്. അല്ലാണ്ട് ഒരു സ്പോണാവുന്നില്ല ലേഡീസ്. അതെന്തുകൊണ്ടാണെന്ന് എനിക്കറിയില്ല. അതിൻ്റെ പ്രശ്നം എന്താണെന്ന് എനിക്കറിയില്ല. പിന്നെ ഞാൻ എൻ്റെ ആ ഒരു അഹങ്കാരം നിർത്തി ലീസ്. ഇത് അതിൻ്റെ ടോപ്പിക് നോക്കിക്ക്. ഈസിനെ ഇത്ര കാലം മൈൻക്രാഫ്റ്റ് കളിച്ചിട്ട് എനിക്കിപ്പോഴാണ് അറിയണത് ഈസ് ഹാഫ് സ്ലാബ് കൂടെ ലൈറ്റ് പാസ് ചെയ്യുന്നത്. ഞാൻ ഈ മോഫാം ഫുള്ള് ഉണ്ടാക്കിയപ്പോൾ ടോപ്പ് ഫുള്ള് കവർ ചെയ്ത് ഹാഫ് സ്ലാബ് കൊണ്ടായിരുന്നു. എന്നിട്ട് ഞാൻ അതിനുള്ളിൽ പോയി നോക്കുമ്പോഴുണ്ട് ഈസ് ലൈറ്റ്. അപ്പോൾ ഈ മോഫ് സ്പോണറിന് എന്താ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഈ ഒരു മോഫാമിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അതിനുള്ളിൽ ലൈറ്റൊന്നും ഉണ്ടാകാൻ പാടില്ല. എന്നാലും അവർ സ്പോണായിട്ട് ഇത് ഒഴിഞ്ഞ് അങ്ങനെ താഴത്തേക്ക് വീഴുള്ളൂ. പക്ഷേ ഒരു ലൈറ്റ് ഉണ്ട്. ഞാൻ എവിടുന്ന് തപ്പി തപ്പി നടന്നു. ലാസ്റ്റ് എനിക്ക് മനസ്സിലായത് ഈസ് ഹാഫ് സ്ലാബിൻ്റെ ഉള്ളിൽ കൂടെ ലൈറ്റ് പാസ് ചെയ്യുന്നു. പറഞ്ഞിട്ട് കാര്യമില്ല. അങ്ങനെ ഞാൻ അത് ഫുള്ള് കവർ ചെയ്യാൻ ബ്ലോക്കൊന്നും എൻ്റെ അടുത്തില്ലാത്തതുകൊണ്ട് ഞാൻ എൻ്റെ ആ ഒരു കടുംപിടുത്തം വിട്ട് കേസ്. അത് ഫുള്ള് ഞാൻ എൻ്റെ കയ്യിൽ ഡേർട്ടും എല്ലാ ചവർ ബ്ലോക്കും യൂസ് ചെയ്തുകൊണ്ട് കവർ ചെയ്ത് എനിക്ക് വലിയ കേസ് ഇനി പോയിട്ട് അതിനുവേണ്ടി മൈൻ ചെയ്യാനായിരുന്നു. പട്ടുപോമാരൊന്നും പൊട്ടരുത്. പട്ടുപോമാരെ അത്രയധികം വർക്കാവുന്നില്ല. എക്സ്പി കിട്ടുന്നു നമുക്ക്. ഇപ്പൊ ഇത് കുഴപ്പമില്ലാണ്ട് വർക്ക് ചെയ്യുന്നുണ്ട് ഏസ്. പക്ഷെ ഞാൻ എൻ്റെ പ്രൈവറ്റ് സെർവറിൽ ഇട്ടുണ്ടാക്കിയിട്ടുണ്ടായിരുന്നു ഏസ്. അത് ഇതിനെക്കാട്ടി അടിപൊളിയായിരുന്നു ആ ഒരു ഫാം. അതിനെക്കാട്ടി വർക്കിണ്ടായിരുന്നു. അതും ത്രീ ലെയർ ആയിരുന്നു. ത്രീ ലെയർ ആയിട്ട് വലിയ കാര്യമൊന്നുമില്ല. ഓക്കേ ഗൈസ്, അപ്പോ ദേ നമ്മുടെ വർക്കിംഗ് ആണെന്ന് തോന്നുന്നു ഇപ്പോൾ ഈ ഒരു മോഫാം. ബട്ട് സ്റ്റിൽ എഫിഷ്യൻ്റ് അല്ല. അതിന് കാരണം അത് എന്തെങ്കിലും റീസൺ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് താഴെ കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഈസ് അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്ര മാത്രമേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കണം. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെന്ത് ചെയ്യണം? പിന്നൊന്നും ചെയ്യണ്ട, അത്ര മതി. ഓക്കെ. ഓ, നിങ്ങൾക്ക് ഞാൻ ആ ഇത് കണ്ടേ ഈസ്, അതാണ് ഞാൻ പറഞ്ഞ ആ രണ്ടാമത്തെ വില്ലേജ് ഈസ്. അത് നമ്മുടെ വില്ലേജ് അല്ല. നമ്മുടെ വില്ലേജ് ഇതേ ആ ഒരു ഡയറക്ഷനോട്ടാണ്, ഈ ഒരു ഡയറക്ഷൻ. പക്ഷേ ഈ വില്ലേജ് വേറെ ഏതൊരു വില്ലേജാണ്. ഞാൻ അവിടേക്ക് പോയിട്ടുണ്ടായിരുന്നു. പക്ഷേ ഞാൻ നിങ്ങൾക്കത് വേറൊരു എപ്പിസോഡിൽ കാണിച്ചു തരാം. ഈസ്, അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്ര മാത്രമേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ നമുക്കിതിന് നല്ലൊരു വീഡിയോ ആയിട്ട് നെക്സ്റ്റ് എപ്പിസോഡിൽ കാണാം ഈസ്. അപ്പോൾ അതുവരേക്കും ടാറ്റ, ബൈ ബൈ.